ഹജ്ജാജ് ബിൻ യൂസഫ് എന്ന ഗവർണറുടെ ക്രൂരത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങൾ, അയാൾ മുസ്ലിം തന്നെ ഹജ്ജാജ്, ആ ക്രൂരത അനുഭവിച്ചു കൊണ്ടിരിക്കെ അവർ തിരുനബിയുടെ സന്ത സഹചാരിയായിരുന്ന മാനിക്കപ്പെടുന്ന ആ കാലഘട്ടത്തിലെ മഞ്ഞനായ സ്വഹാബിയുടെ അടുക്കൽ പോയിട്ട് പരാതി പറഞ്ഞു. പരാതി ഹജ്ജാജ് ബിൻ യൂസഫിനെ കുറിച്ചാണ്. ഷക്കൗന ഇലൈഹി മാ നൽകമിൽ ഹജ്ജാജ്, ഹജ്ജാജിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളെ കുറിച്ചാണ് പരാതി. ഫക്കാല, അപ്പോൾ ആ സ്വഹാബി ഇങ്ങനെ പറഞ്ഞു, ഇസ്ബിറോ, നിങ്ങൾ ക്ഷമിക്കുക, നമ്മളോടാണ് പറഞ്ഞ് വിചാരിക്കുക, ഇസ്ബിറോ, നിങ്ങൾ ക്ഷമിക്കുക. ഫൈനഹു ലാ യാതി സമാനൻ ഇല്ലാ വല്ലദീ ബഅദഹു ശർറു മിൻഹു, ഒരു കാലവും വരികയില്ല അതിനടുത്ത കാലം അതിനേക്കാൾ മോശമായിട്ടല്ലാതെ. അങ്ങനെയാണ്, ഇപ്പോൾ ഓരോ വർഷവും മോശം വർഷങ്ങളാണ്, ജീവിക്കുന്ന ഒരു മുസ്ലിം സമുദായത്തിന് വലിയ ദുരന്തം നൽകുന്ന വർഷങ്ങളാണ്. ഒരു വർഷവും വരുന്നില്ല അതിന് ശേഷമുള്ള കാലം ഷർറുമിനും അതിനേക്കാൾ മോശമായിട്ടല്ലാതെ. ഹത്ത തൽക്ക ഉറബക്കും, നിങ്ങൾ റബ്ബിനെ കണ്ടുമുട്ടും വരേക്കും. സമയത്തുഹു മിൻ നബീക്കും, നിങ്ങളുടെ പ്രവാചകനിൽ ഞാൻ കേട്ട വർത്തമാനം ഇതാണ്. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. എന്താണ് വിഷയം? ഖുലഫാ റാഷിദ കാലം കഴിഞ്ഞു, അഞ്ചാം ഖലീഫ മുആവിയായി രംഗത്ത് വന്നു. മുആവിയ ശേഷം മകനെ ഖലീഫയാക്കി, അപ്പോൾ രാജാജ്യത്തിലേക്ക് പോയി മകനെ യസീദിൻ്റെ സൈനിക നായകൻ ഇബ്നു സിയാദ്. ആ ഇബ്നു സിയാദ് ഈ അനിസ്ലാമികമായ പ്രവണതക്കെതിരെ പൊരുതിയവരൊക്കെ കൊന്നുകളഞ്ഞു. അങ്ങനെ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അനുവദിക്കപ്പെട്ടു കർബല. ശേഷം ഈ ഭരണാധികാരിക്ക് പറ്റുന്ന ഗവർണർമാരുണ്ടായി, കൊല്ലുന്ന രാജാവിന് തിന്ന മന്ത്രി എന്ന് പറയുന്നത് പോലെ. അങ്ങനെ ഇരിക്കെ മക്കയും മദീനയും തോയിഫും ചേരുന്ന ആ മേഖലയിൽ ഗവർണറായ ഹജ്ജാജ് ബിൻ യൂസഫ് വന്നു. മക്ക ഉൾപ്പെടുന്ന, മദീന ഉൾപ്പെടുന്ന, ഇസ്ലാമിൻ്റെ കേന്ദ്രങ്ങളാണല്ലോ, ആ പ്രദേശം തോയിഫും ചേരുന്ന ആ ഗവർണറേറ്റിൻ്റെ ഭരണാധികാരി ഹജ്ജാജ് ബിൻ യൂസഫ് വന്നു. വലിയ ക്രൂരനായിരുന്നു ഹജ്ജാജ് ബിൻ യൂസഫ്, പല താബികളെയും കൊന്നുകളഞ്ഞു. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു തആല കൊല്ലാൻ വേണ്ടി കഅബയെ വളഞ്ഞു. കഅബയുടെ പരിസരത്ത് വെച്ച് ഈ ഹജ്ജാജ് ബിൻ യൂസഫിൻ്റെ ആളുകൾ അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹു തആല കൊന്നുകളഞ്ഞു. അദ്ദേഹത്തെ വധിക്കുന്ന ആ ശ്രമത്തിൽ കഅബയ്ക്ക് കേടുപാട് പറ്റി. അത്രത്തോളം ക്രൂരത ആര് കാണിച്ചു? ഹജ്ജാജ് ബിൻ യൂസഫ്. ആരോട് കാണിച്ചു? സഹാബികളോടും താബികളോടും കാണിച്ചു. ഉമ്മത്ത് മുസ്ലിമ അനുഭവിച്ച ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു ഹജ്ജാജ് ബിൻ യൂസഫ് എന്ന ഈ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് താബിഈ പണ്ഡിതനായ സക്കരിയ അൽ അൻസാരി നിരീക്ഷിക്കുന്നുണ്ട്. ഒരു വലിയ പരീക്ഷണമായിരുന്നു ഹജ്ജാജ് ബിൻ യൂസഫ്. അങ്ങനെ ഇത്രത്തോളം ക്രൂരത കാണിച്ചു. ഹജ്ജാജ് ബിൻ യൂസഫിൻ്റെ കാലഘട്ടത്തെ അനുസ്മരിക്കുന്നുണ്ട് ഉമർ രണ്ടാമൻ, ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറഞ്ഞ വർത്തമാനം ഇങ്ങനെയാണ്, ഇറാഖിൽ ഹജ്ജാജ് ബിൻ യൂസഫ്, ആ കാലത്ത് ഇറാഖിലാണ് അദ്ദേഹം, നേരത്തെ ഇവിടെ തോയിഫ് മേഖലയിലായിരുന്നു. ഉമർ രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ ഈ ഹജ്ജാജ് ബിൻ യൂസഫ് ഇറാഖിൽ ഗവർണറായിരുന്നു. ഇറാഖിൽ ഹജ്ജാജ് ബിൻ യൂസഫ്, സിറിയയിൽ വലീദ് ബിൻ അബ്ദുൽ മലിക്, ഈജിപ്തിൽ ഖുറത്ത് ബിൻ ഷരീഖ്, മദീനയിൽ ഉസ്മാൻ ബിൻ ഹയ്യാൻ, മക്കയിൽ ഖാലിദ് ബിൻ അബ്ദുല്ലാ കസ്രി. അള്ളാഹുവേ, നിന്റെ ഭൂമിയാകെ അക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതെ, നിന്റെ ഭൂമിയാകെ അക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് തമ്പുരാനോട് കൈയുയർത്തുന്നത് ഉമർ രണ്ടാമനാണ്. ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, നല്ല കാലത്തിന് ശേഷം വന്ന കെട്ടകാലം. കാലത്തിൻ്റെ കുഴപ്പമല്ല, കാലത്ത് ജീവിച്ച അക്രമികളുടെ കുഴപ്പമാണ്, അന്നത്തെ മനുഷ്യരുടെ കുഴപ്പമാണ്. അപ്പം നല്ല കാലത്തിന് ശേഷം കെട്ടകാലം വന്നു. ആ കാലത്ത് സ്വാലിഹായ സദ്വൃത്തനായ ഉമർ രണ്ടാമൻ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പ്രാർത്ഥിച്ചു, പടച്ചവനെ, ഇന്നിടത്ത് ഇന്ന ആളാണ് കേട്ടോ, ഇന്നിടത്ത് ഇന്ന ഇന്ന ആളാണ് കേട്ടോ, ഇന്നയിടങ്ങൾ ഇന്നവരൊക്കെയാണ് കേട്ടോ, അള്ളാഹുവെ, നിന്റെ ഭൂമിയാകെ അക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന്. ആ കെട്ടകാലത്തിന് ശേഷം ഈ ഉമർ രണ്ടാമൻ പിന്നീട് ഖലീഫയായി, ശരിയായ ഖിലാഫത്ത് സ്ഥാപിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ പരിഷ്കർത്താവ്, ഒന്നാമത്തെ പരിഷ്കർത്താവ് എന്നാണ് ഇസ്ലാമിക ലോകം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ കെട്ടകാലം കഴിഞ്ഞ് പിന്നെ നല്ല കാലം വന്നു. അപ്പോൾ കാലം ഇങ്ങനെ മാറി മാറി വരും. തിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ കാലചക്രം നാം ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. സുഖദുഃഖങ്ങളുടെ ഈ അനുഭവങ്ങൾ മാറി മാറി നിങ്ങൾക്ക് സംഭവിച്ചേക്കാം. സഹോദരന്മാരെ, നമ്മുടെ കാലം ഇങ്ങനത്തെ ഒരു കെട്ടകാലമാണ്. ഈ കാലഘട്ടത്തിൽ ഓരോ വർഷവും കടന്നു പോകുമ്പോഴും പുതിയ വർഷം വരുമ്പോഴുമൊക്കെ നിങ്ങൾ വല്ലപ്പോഴും നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ജീവിക്കുന്ന മുസ്ലിം സമുദായത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സെപ്പോൾ പിടക്കാറുണ്ടോ, വേവലാതിപ്പെടാറുണ്ടോ? നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്ന് പടച്ചവനെ എന്ന് വിളിക്കാറുണ്ടോ? നിങ്ങളുടെ കൈകൾ ഉയരാറുണ്ടോ? അതോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ സ്വസ്ഥം ഗ്രഹഭരണമായിട്ട് ആ ഭക്ഷണത്തിൻ്റെ കൂട്ടും അതിൻ്റെ രുചിയും ആ രുചിമുഖങ്ങളെ ത്രസിപ്പിക്കുന്ന ഭക്ഷണവുമായിട്ട് അതിൻ്റെ കൂടെ നിസ്കാരവുമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇരുന്നു പോയോ
എങ്കിൽ ഈ വർത്തമാനം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മൾ കാലത്തെ പഠിച്ചിട്ടില്ല, കാലഘട്ടത്തെ വായിച്ചിട്ടില്ല, കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കാറില്ല. നമ്മെക്കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തയുള്ളൂ. നാം അത്രമേൽ സ്വാർത്ഥരായി, നാം അത്രമേൽ ഇസ്ലാമിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയി. നമ്മൾ മുസ്ലിമുകളായിരിക്കെ തന്നെ നമ്മുടെ കാലം ഇതുപോലെയാണ്. ഈ ഘട്ടകാലത്തിൻ്റെ അതേ അവസ്ഥയിൽ ഇപ്പോൾ ഒരു വർഷവും മുസ്ലിം സമുദായത്തിന് വരുന്നില്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ മോശം വർഷമായി കൊണ്ടല്ലാതെ ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് ഒരു വർഷവും വന്ന് വീഴുന്നില്ല. കഴിഞ്ഞ കാലത്തേക്കാൾ മോശം ദുരന്തങ്ങളുമായിട്ടല്ലാതെ. അതാണ് നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ പൊരുൾ. അത് വിശദീകരിക്കാനേ ഇത്രയും ചരിത്രം പറയേണ്ടി വന്നത്.